നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ 317 പേർക്ക് കോവിഡ്. ഒരാൾ വിദേശത്തു നിന്നും 10 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ. 306 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കായംകുളം മണ്ഡലത്തിൽ 65 പേർക്ക് കോവിഡ്. കായംകുളം നഗരസഭാ പരിധിയിൽ 22 രോഗികൾ കൂടി. 13,680 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. കായംകുളത്തെ LDF നഗരസഭാ ഭരണ നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചുവെന്ന് ആരോപിച്ച CPM കൗൺസിലർമാർക്കെതിരെ CPM ഏരിയ കമ്മിറ്റി എടുത്ത അച്ചടക്ക നടപടി ജില്ലാ നേതൃത്വം ലഘൂകരിച്ചു. മാറ്റങ്ങളോടെ തീരുമാനം ശരിവച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലമെത്തിക്കുന്ന ബൃഹത് പദ്ധതി. വാർത്തകൾ വിശദമായി. ജില്ലയിൽ 317 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ വിദേശത്ത് നിന്നും 10 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 306 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 457 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 12,844 പേർ രോഗമുക്തരായി. 5,602 പേർ ചികിത്സയിലുണ്ട്. കായംകുളം മണ്ഡലത്തിലെ 65 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭയിലെ 22 പേർക്കും ചെട്ടികുളങ്ങര പഞ്ചായത്തിലെ 18 പേർക്കും ഭരണിക്കാവ് പഞ്ചായത്തിലെ 10 പേർക്കും കണ്ടല്ലൂർ പഞ്ചായത്തിലെ 6 പേർക്കും ദേവികുളങ്ങര പത്തിയൂർ പഞ്ചായത്തുകളിൽ 4 പേർക്ക് വീതവും കൃഷ്ണപുരം പഞ്ചായത്തിലെ ഒരാൾക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. പുതിയതായി കായംകുളം നിയോജക മണ്ഡലത്തിലെ 65 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കായംകുളം നഗരസഭാ പരിധിയിലുള്ള 22 പേർക്കും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ 18 പേർക്കും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ 10 പേർക്കും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 6 പേർക്കും ദേവികുളങ്ങര പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിൽ 4 പേർക്ക് വീതവും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരാൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം മണ്ഡലത്തിൽ 46 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 13 പേർക്കും കായംകുളം നഗരസഭയിലെ 10 പേർക്കും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 7 പേർക്കും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ 6 പേർക്കും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ 5 പേർക്കും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ 3 പേർക്കും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 2 പേർക്കുമാണ് രോഗമുക്തി ഉണ്ടായത്. ഇതുവരെ 2,046 പേർക്കാണ് കായംകുളം മണ്ഡലത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 1,464 പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട്. കായംകുളം നഗരസഭാ പരിധിയിലെ 22 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. നഗരസഭയിലെ 13 വാർഡുകളിലാണ് രോഗികളുള്ളത്. ഇതിൽ 19 വാർഡിൽ മാത്രം 5 രോഗികളാണുള്ളത്. കായംകുളം നഗരസഭാ പരിധിയിലെ 22 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. നഗരസഭ 2, 3, 5, 7, 11, 13, 15, 16, 19, 20, 21, 25, 39 എന്നീ വാർഡുകളിലാണ് പുതിയതായി രോഗബാധിതരുള്ളത്. ഇതിൽ 19 വാർഡിൽ മാത്രം 5 രോഗികളാണ് ഉള്ളത്. 2, 7, 20, 21, 25 വാർഡുകളിൽ 2 പേർക്കും മറ്റു വാർഡുകളിൽ ഓരോ ആൾക്ക് വീതവുമാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 13,680 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർ 340. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 13,680 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർ 340. CFL TCകളിൽ ചികിത്സയിലുള്ളത് 2,920 പേരും ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് 904 പേരെയാണ്. 616 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ജില്ലയിൽ ആകെ 160,971 പേർ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരായിട്ടുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോവിഡ് നിയന്ത്രണ നടപടികളിലെ ഇളവുകളുടെ ഭാഗമായി ആരാധനാലയങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ പരമാവധി 40 പേരെ വരെ അനുവദിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം തീരുമാനിച്ചു. മറ്റ് സന്ദർഭങ്ങളിൽ എല്ലാ ആരാധനാലയങ്ങളിലും പരമാവധി 20 പേരെയാണ് അനുവദിക്കുക. കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തുന്നതിന്റെ ഭാഗമായി ആരാധനാലയങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ പരമാവധി 40 പേരെ വരെ അനുവദിക്കുവാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി.
ഹിന്ദു ആരാധനാലയങ്ങളിൽ വിശേഷപൂജ, പ്രത്യേക ചടങ്ങുകൾ എന്നിവ നടക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ 40 പേരെ വരെ അനുവദിക്കും. മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും ക്രിസ്ത്യൻ പള്ളികളിൽ ഞായറാഴ്ച കുർബാനയ്ക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 40 പേരെ വരെ പങ്കെടുപ്പിക്കാം. മറ്റ് സന്ദർഭങ്ങളിൽ എല്ലാ ആരാധനാലയങ്ങളിലും പരമാവധി 20 പേരെയാണ് അനുവദിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. കോവിഡ് 19 രോഗവ്യാപനം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ചില പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കായംകുളം നഗരസഭ വാർഡ് 22, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 2, മാവേലിക്കര നഗരസഭ വാർഡ് 20 ശിരാവള്ളി ഭാഗവും വാരണാസി റോഡിന്റെ ഭാഗവും തുടങ്ങിയ പ്രദേശങ്ങളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. അതേസമയം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരുന്ന കായംകുളം നഗരസഭ വാർഡ് 4, 10, 42 തുടങ്ങിയവ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. കായംകുളത്തെ LDF നഗരസഭാ ഭരണ നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചുവെന്ന് ആരോപിച്ച് CPM കൗൺസിലർമാർക്കെതിരെ CPM കായംകുളം ഏരിയ കമ്മിറ്റി എടുത്ത അച്ചടക്ക നടപടി ജില്ലാ നേതൃത്വം ലഘൂകരിച്ചു. ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം അതേപടി അംഗീകരിക്കാതെ മാറ്റങ്ങളോടെ മന്ത്രി ജി സുധാകരൻ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗം ശരിവെക്കുകയായിരുന്നു. കായംകുളത്തെ LDF നഗരഭരണ നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചുവെന്നാരോപിച്ച് CPM കൗൺസിലർമാർക്കെതിരെ CPM കായംകുളം ഏരിയ കമ്മിറ്റി എടുത്ത അച്ചടക്ക നടപടി ജില്ലാ നേതൃത്വം ലഘൂകരിച്ചു. ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം അതേപടി അംഗീകരിക്കാതെ മാറ്റങ്ങളോടെ മന്ത്രി ജി സുധാകരൻ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗം ശരിവെക്കുകയായിരുന്നു. LDF പാർലമെന്ററി പാർട്ടി ലീഡറും ഏരിയ കമ്മിറ്റി അംഗവുമായ എസ് കേശുനാഥിനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് 6 മാസമായി ചുരുക്കി. ലോക്കൽ കമ്മിറ്റി അംഗവും ഫ്രാക്ഷൻ ലീഡറുമായിരുന്ന എ ജലീലിനെ പുറത്താക്കിയ നടപടി ഒരു വർഷത്തെ സസ്പെൻഷനായി പരിമിതപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി. കണ്ടല്ലൂർ ഗ്രാമത്തിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്ന 116 കോടി രൂപയുടെ പദ്ധതിക്കാണ് തുടക്കമായിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. അടുക്കര യു പ്രതിഭ MLA അധ്യക്ഷയായി. പദ്ധതിയുടെ ഭാഗമായി കുഴൽക്കിണർ സ്ഥാപിക്കുന്ന ചടങ്ങും റോഡുകളുടെ ഉദ്ഘാടനവും നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. നിലവിലുള്ള ശുദ്ധജല പദ്ധതികളുടെ ശേഷി വർദ്ധിപ്പിച്ചു, ചില പദ്ധതികൾ ദീർഘിപ്പിച്ചു, ചിലതിന്റെ സ്രോതസ് ശക്തിപ്പെടുത്തിയുമാണ് ഗാർഹിക കണക്ഷനുകൾ നൽകുന്നത്. അതേപോലെ 23 ബ്ലോക്ക് പഞ്ചായത്തിൽ മുഴുവൻ വീടുകളും കണക്ഷൻ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം എത്രയും പെട്ടെന്ന് ലഭിക്കുവാനാണ് മുൻതൂക്കമുള്ള ചില വില്ലേജുകളെ ആദ്യഘട്ട പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നത്. കേരള വാട്ടർ അതോറിറ്റിയും ജലനിധിയുമാണ് ഈ പദ്ധതിയുടെ നിർവഹണ ഏജൻസികളായി പ്രവർത്തിക്കുന്നത്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ആർ ഹരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കോലത്തുബാബു, സരള ശങ്കരനാരായണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജെ കോമളം, വൈ രാജീവ്, എം രമ്യ, ആർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. 116 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണ് നടപ്പാക്കുന്നത്. 2020 തുടങ്ങി 2020 പദ്ധതി പൂർത്തിയാക്കും. ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഈ വർഷം 869 കുടുംബങ്ങൾക്ക് ഗാർഹിക കണക്ഷൻ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. രഞ്ജിത്ത് പറഞ്ഞു. പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പൈപ്പ് ജംഗ്ഷനിൽ പൊട്ടിപ്പോയ കിണർ അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അതിൻ്റെ 15 ലക്ഷം രൂപ നമ്മളിപ്പോൾ അവിടെ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ വർഷങ്ങളിലൂടെ ഇടപെട്ട് നമ്മളിങ്ങനെ പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു വീട്ടിലും ലഭ്യമാകുന്ന വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള ജലമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഓൺലൈൻ പമ്പിംഗ് ആണ് നമ്മൾ പമ്പിക്കുന്നത്. ഭൂഗർഭജലം പമ്പ് ചെയ്ത് നേരിട്ട് നമ്മൾ ലൈനിലേക്ക് കൊടുക്കുകയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുകയാണ്. കാര്യം മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യഘട്ടം മുതൽ തന്നെ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള MLA നിരന്തരമായി ഇടപെടുന്നതാണ്. നമ്മൾ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി മാത്രമല്ല പറഞ്ഞത്, കണ്ടല്ലൂരിന് മാത്രമല്ല ഈ അവസ്ഥ. കണ്ടല്ലൂരിനോടൊപ്പം തന്നെ ദേവികുളങ്ങര, കൃഷ്ണപുരം, പത്തിയൂർ, ഈ 3 പഞ്ചായത്തുകൾ, അങ്ങനെ 4 പഞ്ചായത്തുകളും കൂടി ചേർന്നാണ് വലിയ ഒരു ദുരിതത്തിലേക്ക് മാറിയത്. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് കണ്ടല്ലൂർ പഞ്ചായത്താണ്. കാര്യം നമ്മുടെ ഒരു തീരദേശം കണ്ടല്ലൂർ ദേവികുളങ്ങരയിൽ നിലവിൽ കുഴൽക്കിണറുകളിൽ നിന്നും നേരിട്ട് പമ്പ് ചെയ്യുന്ന വെള്ളമാണ് പൈപ്പ് ലൈനിലൂടെ നൽകാൻ കഴിയുന്നത്. ഏതാണ്ട് 3000 ഗുണഭോക്താക്കളാണ് പഞ്ചായത്തിൽ നിലവിലുള്ളത്. ഓവർഹെഡ് ടാങ്കുകൾ 2 എണ്ണം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കുഴൽക്കിണറുകൾ ഭൂഗർഭജലത്തിന്റെ അഭാവം മൂലം പെട്ടെന്ന് കേടാകുന്ന സ്ഥിതിയുമുണ്ട്. നിലവിൽ കോമാളിൽ കായൽവാരം
പനയനാറുകാവ് കുടൽക്കിണറുകൾ പ്രവർത്തനക്ഷമം അല്ലാത്ത സ്ഥിതിയിലാണ്. പല സ്ഥലങ്ങളിലും കിണർ സ്ഥാപിച്ചാൽ ഓരുജലം മാത്രം ലഭ്യമാകുന്ന അവസ്ഥയുമുണ്ട്. ഇതിന് ശാശ്വതമായ പരിഹാരമാണ് പുതിയ പദ്ധതി. ജലജീവൻ മിഷൻ 2024 പൂർത്തീകരിക്കുമ്പോൾ അച്ചൻകോവിൽ ആറിൽ നിന്നും പൈപ്പ് ലൈൻ വഴി വെള്ളം കണ്ടല്ലൂരിലെത്തിച്ച് ശുദ്ധീകരണ പ്ലാന്റിൽ വീണ്ടും ശുദ്ധീകരിച്ച് 1,000,000 ലിറ്റർ ടാങ്കിൽ സംഭരിച്ച് ഗാർഹിക കണക്ഷനുകൾ വഴി വീടുകളിലേക്ക് വിതരണം ചെയ്യും. കണ്ടല്ലൂർ തെക്കൻ പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരമായി അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അനുവദിച്ച 7,00,000 രൂപ ചിലവ് വരുന്ന കുഴൽക്കിണറിൻ്റെ സ്ഥാപിക്കൽ പുല്ലുവളങ്ങര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടാസ്ക് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കണ്ടല്ലൂർ തെക്ക് 10-ാം വാർഡിൽ അഷ്ടപതിയിൽ നയനാനന്ദൻ കൈമാറിയ ഭൂമിയിൽ MLA നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും MLA യുടെയും സംയുക്ത ഇടപെടൽ വഴി ലഭ്യമായ റോഡുകളുടെ ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. അഞ്ജലി അശ്വതി കൊച്ചുതോപ്പിൽ റോഡ്, കലാജംഗ്ഷൻ കാട്ടാംകുളങ്ങര അരിയേലിൽ റോഡ്, പുല്ലുകുളങ്ങര മുട്ടം പള്ളിമുക്ക റോഡ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. COVID-19 നിയന്ത്രണങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടന്നത്. കേരഗ്രാമം ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ നടപ്പാക്കാനൊക്കെ നല്ല ഭംഗിയായിട്ട് നിങ്ങളും ദേവികുളങ്ങരയാണ്. അതിപ്പോൾ 2-ാം വീച്ചിലാണ് കർണിക്കാവ് വന്നത്. കർണിക്കാവ് 50 ലക്ഷത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പറയുന്നത്, നമ്മളൊരു പഞ്ചായത്ത് ഒരു പദ്ധതിക്ക് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ നമ്മൾ രണ്ടും തിരിഞ്ഞൊന്നും നോക്കത്തില്ല. രണ്ടും കൽപ്പിച്ച് നമുക്ക് പറയാം നിങ്ങൾ കണ്ടല്ലൂര് ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി ഇവിടുത്തെ ജനപ്രതിനിധികളിൽ അതിന് വാസവന്റെ ഒരു ഇടപെടൽ വലുതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് വിഷമം അനുഭവിച്ചൊരു പ്രദേശമാണ്. എന്തുമാത്രം നമ്മൾ ഇത്രമാത്രം അനാവശ്യമായ ക്യാമ്പയിൻ ഞങ്ങൾ കേൾക്കേണ്ടത് ഞങ്ങളുടേതല്ലാത്ത തെറ്റുകൾ. ലാസ്റ്റ് ഫയർഫോഴ്സിനെ കൊണ്ട് കോട്ടയത്തു നിന്ന് ലോറി ടാങ്ക് എടുപ്പിച്ചുകൊണ്ട് ആ ടാങ്ക് കഴുകി വൃത്തിയാക്കി അവർ നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ഒരു സഖാവ് അതിൻ്റെ ഭാഗമായി സജ്ജു ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അത്ര വേഗത്തിൽ ഫയർ സ്റ്റേഷനിലെ സജുവിൻ്റെ നേതൃത്വത്തിൽ വളരെ വേഗത്തിലാണ് അത് നമുക്ക് ചെയ്തെടുക്കാൻ ഇവിടെ കൊണ്ടുവന്നു. അത് ഗുസ്തിയാണ് നിങ്ങൾക്കറിയാലോ ഈ പ്രദേശത്ത് കൊണ്ടുവരും. പക്ഷേ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയായിരുന്നു ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി. ഇപ്പം കോടികൾക്കണക്ക് രൂപയുടെ വരുമ്പോൾ ഈ പദ്ധതി വേണ്ട. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് KPCC സെക്രട്ടറി കറ്റാനം ഷാജി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കായംകുളത്തും പരിസര പ്രദേശങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ഷാജി പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് KPCC സെക്രട്ടറി കറ്റാനം ഷാജി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അടിയന്തരമായി ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരുടെയും നഴ്സുമാരുടെയും കുറവ് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ബഹുമാനിയായ ആരോഗ്യമന്ത്രിക്കും ഞങ്ങൾ അടിയന്തരമായി ഞങ്ങൾ നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ്. കായംകുളത്തും പരിസര പ്രദേശങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കഴിഞ്ഞ 6 മാസക്കാലമായി ഏകദേശം 2,000 രോഗികളാണ് ഇവിടെ കോവിഡ് ചികിത്സ തേടിയത്. നിലവിൽ 500-ൽ പരം രോഗികൾ ചികിത്സയിലുമുണ്ട്. എന്നാൽ ഇവരെ പരിചരിക്കുവാൻ വേണ്ടത്ര ഡോക്ടർമാരോ നഴ്സുമാരോ മറ്റ് ജീവനക്കാരോ ഇല്ല. രോഗികൾക്ക് ആവശ്യമായ മരുന്നോ ജീവനക്കാർക്ക് ആവശ്യമായ PPE കിറ്റ് അടക്കമുള്ള അനുബന്ധ സാമഗ്രികളോ ഇല്ല. ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് ഇക്കാരണത്താൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും കറ്റാനം ഷാജി പറഞ്ഞു. അടിയന്തരമായി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും എണ്ണം വർദ്ധിപ്പിച്ച് 24 മണിക്കൂറും ക്വാഷ്വാലിറ്റി പ്രവർത്തിപ്പിച്ച് രാത്രികാലങ്ങളിൽ കുറഞ്ഞത് 2 ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നും കറ്റാനം ഷാജി ആവശ്യപ്പെട്ടു. കായംകുളം താലൂക്ക് ആശുപത്രി ഒരു കോവിഡ് ട്രീറ്റ്മെന്റുള്ള സെന്റർ അല്ല, പക്ഷേ കോവിഡിന്റെ ടെസ്റ്റ് നടക്കുന്ന ഒരു സെന്റർ ആയിട്ടാണ് കായംകുളം താലൂക്ക് ആശുപത്രിയെ നമ്മൾ കാണുന്നത്. ആ കോവിഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഏതാണ്ട് 25 നഴ്സുമാരെ കോവിഡ് ടെസ്റ്റിന് വേണ്ടി നിയോഗിക്കുകയും കോവിഡ് ടെസ്റ്റിനകത്തിൽ പോസിറ്റീവായി വരുന്നവരെ ഈ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി എടുത്തിരിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് എൽമെക്സ് പോലെയുള്ള TA മദർലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ഈ സിസ്റ്റർമാരെ ബാക്കിയുള്ള സിസ്റ്റർമാരെ അവിടത്തേക്ക് അവരെ പരിചരിക്കുവാൻ വേണ്ടി വിടുകയും ഒക്കെ ചെയ്യുമ്പോൾ കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ വരുന്ന മറ്റ് രോഗികളെ നോക്കുവാൻ സിസ്റ്റർമാരോ അവരെ പരിചരിക്കുവാൻ ഡോക്ടർമാരോ ഇല്ല എന്നുള്ള ഒരു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. രാത്രിയിലും പകലിലും 24 മണിക്കൂറും കോവിഡ് സെൻ്ററുമായി ബന്ധപ്പെട്ട് അതിന് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നവരെ പരിചരിക്കുവാൻ 2 ഡോക്ടർമാരെ രാത്രിയിൽ പോലും OP വിഭാഗത്തിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ട സിസ്റ്റർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും വെച്ചുകൊണ്ട് മറ്റ് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്ക് ഇവരെ അയക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ഉള്ള സിസ്റ്റർമാരെയും അടിയന്തരമായി കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് നൽകണമെന്ന് DMO അടക്കമുള്ളവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തരിശായി കിടക്കുകയായിരുന്ന ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കോട് പുഞ്ചയിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നെൽകൃഷി തുടങ്ങുന്നു. ഇതിന്റെ വിതയുദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ജയദേവ് നിർവഹിക്കുമെന്ന് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ V വാസുദേവൻ അറിയിച്ചു.
ഏതാനും വർഷങ്ങളായി തരിശുഭൂമിയായി കിടക്കുന്ന ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കോട് പുഞ്ച കേരള സർക്കാരിന്റെ സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി നെൽകൃഷിക്ക് തയ്യാറാകുന്നു. ഇതിന്റെ വിധ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ജയദേവൻ നിർവഹിക്കുമെന്ന് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ വി വാസുദേവൻ അറിയിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഭരണിക്കാവ് പഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന വെട്ടിക്കോട് പുഞ്ച, ഇത് പഞ്ചായത്തിലെ ഏറ്റവും വലിയ പുഞ്ചയാണ്. അവിടെ 2-3 കൊല്ലമായിട്ട് തരിശായി കിടക്കുകയാണ്. അവിടെ വിത്തിറക്കുകയും ഏകദേശം 62.5 ഹെക്ടർ വയലിലാണ് വിത്തിറക്കുന്നത്. ഇതിനുവേണ്ടി 25 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിൽ നല്ലതുപോലെ കൃഷി ചെയ്ത് പരിചയമുള്ള ഒരു ഗ്രൂപ്പാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. 62.5 ഹെക്ടർ സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ കൃഷി നടത്തുന്നത്. 25 ലക്ഷം രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. കർഷകന് 35,000 രൂപയും വയൽ ഉടമസ്ഥന് 5,000 രൂപയും ഓരോ ഹെക്ടറിനും ലഭിക്കും. ഇടവിളക്കിറ്റ് പഞ്ചായത്ത് പ്രദേശത്തെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നതിനായി പദ്ധതിയുണ്ട്. സൗജന്യമായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. 50 ലക്ഷം രൂപ ഇതിന് മാറ്റിവെച്ചിരിക്കുന്നതായും പ്രസിഡന്റ് പറഞ്ഞു. ഇതുകൂടാതെ കതിരണിയും പാടം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റും ഇതോടൊപ്പം തന്നെയുണ്ട്. അതായത് നിലങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിലങ്ങളിൽ നെൽകൃഷി അല്ലെങ്കിൽ എള്ളു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് 2020-21 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 8 ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ ഗവൺമെന്റ് സ്കൂളുകൾക്കും തിരഞ്ഞെടുത്ത 7 സ്കൂളുകൾക്കും 31 ലക്ഷം രൂപ ചെലവാക്കി ലാപ്ടോപ്പ്, പ്രിന്റർ ആൻഡ് സ്കാനർ, പ്രൊജക്ടർ ആൻഡ് സ്ക്രീൻ തുടങ്ങിയവ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് 2020-2021 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 8 ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ ഗവൺമെന്റ് സ്കൂളുകൾക്കും തെരഞ്ഞെടുത്ത 7 സ്കൂളുകൾക്കും 31 ലക്ഷം രൂപ ചെലവഴിച്ച് ലാപ്ടോപ്പ്, പ്രിന്റർ ആൻഡ് സ്കാനർ, പ്രൊജക്ടർ ആൻഡ് സ്ക്രീൻ മുതലായവ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നവീന സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ സർക്കാർ സ്കൂളുകൾക്കും തെരഞ്ഞെടുക്കപ്പെട്ട 7 സ്കൂളുകൾക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. ഇതിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ആനന്ദൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശ്രീകുമാരി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയ് നമ്മാസോ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ലിജുമോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബുജാക്ഷി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദു സന്തോഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സോമലത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബി വേണുപ്രസാദ്, എം മണിലേഖ, ഷംസുദ്ദീൻ കായിപ്പുറം, ശാരി പൊടിയൻ, മുതുകുളം ഗ്രാമപഞ്ചായത്ത് അംഗം ശാലി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് ഒരു വലിയ ചടങ്ങായി മാറ്റുന്നത്, നമ്മുടെ 8 പഞ്ചായത്തുകളിലെ 41 സ്കൂളുകൾക്കാണ് നമ്മൾ ഈ സംഗതി വിതരണം ചെയ്യുന്നത്. എല്ലാ മെമ്പർമാർക്കും തുല്യ അവകാശം വെച്ചുകൊണ്ട്, അതായത് ലാപ്ടോപ്പും എല്ലാ സ്കൂളിനും എല്ലാ സ്കൂളുകൾക്കും, അതായത് എല്ലാ ഡിവിഷൻ മെമ്പർമാർക്കും തുല്യമായിട്ട്, ഇവിടെ പ്രസിഡന്റിന് കൂടുതലെന്നോ അല്ലെങ്കിൽ മുൻ പ്രസിഡന്റിന് കൂടുതലെന്നോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന് കൂടുതലെന്നോ ഒരു വകഭേദവും ഇല്ലാതെ എല്ലാവർക്കും തുല്യമായി 41 സ്കൂളുകളിലേക്ക് കൊടുക്കുവാനുള്ള ഒരു ബൃഹത്തായ പ്രോജക്റ്റാണ് ഇന്നിവിടെ ഉദ്ഘാടനത്തിന് നമ്മൾ വേദിയൊരുക്കിയിരിക്കുന്നത്. 10 ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച 2 അങ്കണവാടികളുടെ ഉദ്ഘാടനം 15 രാവിലെ 11 മണിക്ക് അടുക്കര യു പ്രതിഭ MLA നിർവഹിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുകുമാരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2-ാം വാർഡിലെ 105-ാം നമ്പർ അങ്കണവാടിയും 4-ാം വാർഡിലെ 126-ാം നമ്പർ അങ്കണവാടിയുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 10 ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച 2 അങ്കണവാടികളുടെ ഉദ്ഘാടനം 15 രാവിലെ 11 മണിക്ക് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA നിർവഹിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുകുമാരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തും കൂടെ സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ ബൃഹത്തായ കെട്ടിടത്തിൽ 13-ാം തീയതി അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ അംഗനവാടി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം 13-ാം തീയതി 11 മണിക്ക് ബഹുമാനപ്പെട്ട കായംകുളം MLA ശ്രീമതി യു പ്രതിഭ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
രണ്ടാം വാർഡിലെ 105 നമ്പർ അംഗൻവാടിയും നാലാം വാർഡിലെ 126 നമ്പർ അംഗനവാടിയുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി വിശ്വനാഥ് അധ്യക്ഷത വഹിക്കും. മുതുകുളം ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദു സന്തോഷ്, വാർഡ് മെമ്പർ ഉഷ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ജയകുമാരി, ICDS സൂപ്പർവൈസർ അശ്വതി, പഞ്ചായത്ത് സെക്രട്ടറി PA ഗീവർഗീസ്, ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ എസ് ഗോപിനാഥൻപിള്ള തുടങ്ങിയവർ സംസാരിക്കും. പഞ്ചായത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പ്രസിഡന്റ് കെ സുകുമാരൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ 15-ാം വാർഡിൽ ഒരു കുടുംബം നമുക്ക് സ്വന്തമായി ഒരു അംഗൻവാടി കെട്ടിടം പണിത് അദ്ദേഹത്തിന്റെ നാമധേയം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ മാസം 30-നുള്ളിൽ തന്നെ അതിന്റെ ഉദ്ഘാടനം നടക്കും. സിഡിനെറ്റ് ന്യൂസ് കായംകുളം. മണ്ണിന്റെ വൺ പെൻഷൻ സംഘടന മുതുകുളത്തെ 15 വാർഡുകളിലും കമ്മിറ്റികൾ രൂപീകരിച്ച് ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും പ്രവർത്തനം വിപുലപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. യുവജനങ്ങൾ സംഘടനയിലേക്ക് കടന്നുവന്ന് വയോജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അവർ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ 10 മൂല്യങ്ങളിലൊന്നായ തുല്യനീതിയുടെ അടിസ്ഥാനത്തിൽ തുല്യനീതി തുല്യ പെൻഷൻ എന്ന ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടന മുതുകുളത്തെ 15 വാർഡുകളിലും കമ്മിറ്റികൾ രൂപീകരിച്ച് ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും പ്രവർത്തനം വിപുലപ്പെടുത്തുകയും ചെയ്തെന്ന് സംഘടനാ ഭാരവാഹികളായ പ്രസിഡന്റ് രവീന്ദ്ര പണിക്കർ, സെക്രട്ടറി സുരേഷ് കൊച്ചയ്യത് എന്നിവർ പറഞ്ഞു. മുതുകുളത്തെ വയോജനങ്ങൾക്ക് വൺ ഇന്ത്യ വൺ പെൻഷൻ ഭാരവാഹികൾ നിസ്വാർത്ഥമായ സേവനമാണ് നൽകുന്നത്. യുവജനങ്ങൾ സംഘടനയിലേക്ക് കടന്നു വരണമെന്നും വയോജനങ്ങൾക്ക് വേണ്ടി കാരുണ്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ ആശയവും അതിന്റെ വിശുദ്ധിയും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ച് ബോധവൽക്കരണം നടത്തി ഈ ആശയത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുക, അതിലൂടെ വയോജനങ്ങളായ 60 വയസ്സ് തികഞ്ഞ വ്യക്തികൾക്ക് അവരുടെ വാർദ്ധക്യത്തിൽ അവരുടെ ജീവിതം സുവിക്ഷമാക്കുന്നതിലേക്കായി 10,000 രൂപ പെൻഷൻ സർക്കാരിൽ നിന്നും നേടുക, എല്ലാ വയോജനങ്ങളും സന്തോഷപ്രദമായ ശിഷ്ടകാല ജീവിതം നിറവേറ്റുക. കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നടപ്പാക്കുന്ന സമഗ്ര സംയോജിത കൃഷി പദ്ധതി മാതൃകയാകുന്നു. കോവിഡ് മഹാമാരിയുടെ അതിജീവനത്തിനും ഭക്ഷ്യഭദ്രതയ്ക്കും സുരക്ഷിത ഭക്ഷണ ലഭ്യതയ്ക്കും വേണ്ടി നടപ്പാക്കുന്ന സമഗ്ര സംയോജിത കൃഷി പദ്ധതിയുടെ ഭാഗമായി കണ്ടല്ലൂർ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലുള്ള 10 ഏക്കർ തരിശുഭൂമിയിൽ നടത്തുന്ന കരനെൽ കൃഷിയാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നടപ്പാക്കുന്ന സമഗ്ര സംയോജിത കൃഷി പദ്ധതി മാതൃകയാകുന്നു. കോവിഡ് മഹാമാരിയുടെ അതിജീവനത്തിനും ഭക്ഷ്യഭദ്രതയ്ക്കും സുരക്ഷിത ഭക്ഷണ ലഭ്യതയ്ക്കും വേണ്ടി നടപ്പാക്കുന്ന സമഗ്ര സംയോജിത കൃഷി പദ്ധതിയുടെ ഭാഗമായി കണ്ടല്ലൂർ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലുള്ള 10 ഏക്കർ തരിശുഭൂമിയിൽ നടത്തുന്ന കരനെൽ കൃഷിയാണ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഹരിത കേരളം മിഷൻ, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത്, കണ്ടല്ലൂർ കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കായംകുളം ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച മൂപ്പുകുറഞ്ഞ ഭാഗ്യ എന്ന നെൽവിത്താണ് കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നത്. കരനെല്ല് പൊഴി പിടിച്ച് നുരിയിട്ടത് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു. ജൈവവളങ്ങളും ശാസ്ത്രീയമായ പോഷകമൂല്യങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിൽ കൃത്യമായ അളവിൽ രാസവളങ്ങളും ഉൾപ്പെടുത്തി സംയോജിത വളപ്രയോഗമാണ് കൃഷിക്ക് ഉപയുക്തമാക്കിയത്. കൃഷിയെ ശത്രുകീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന മിത്രകീടങ്ങളെ സംരക്ഷിച്ചും അവയുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചും മാരകവിഷമുള്ള കുമിൾനാശിനികളും കീടനാശിനികളും കളനാശിനികളും പൂർണ്ണമായും ഒഴിവാക്കിയും സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങളാണ് കൃഷിയിൽ അവലംബിക്കുന്നത്. കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഓണാട്ടുകരയിൽ കരനെൽ കൃഷിയുടെ വിജയം. ഇത്തവണ ലഭിച്ച നല്ല മഴ കരനെൽ കൃഷിക്ക് ഏറെ സഹായകരമായിരുന്നുവെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നു. ഇതോടൊപ്പം തുടർച്ചയായി പെയ്ത മഴ മൂലം ചാഴി പോലെയുള്ള കീടങ്ങളെ ജൈവ കീടനാശിനികൾ തളിച്ച് ചില വയലുകളിൽ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു. സമഗ്ര സംയോജിത കൃഷി പദ്ധതിയുടെ ഭാഗമായി ബാങ്കിന്റെ പരിധിയിലുള്ള 140 കുടുംബശ്രീ സംഘകൃഷി സംഘങ്ങൾക്ക് വളക്കൂട്ടുകൾ നിറച്ച 3,000 ഗ്രോ ബാഗുകളും ജൈവവളവും അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി തൈകളും വിത്തുകളും സൗജന്യമായി വിതരണം ചെയ്തിരുന്നു. ഇതോടൊപ്പം പുരിയുടെ കൃഷി, ഇടവിള കൃഷി, പച്ചക്കറി കൃഷി, എള്ള് കൃഷി, കന്നുകാലി വളർത്തൽ, കോഴി, താറാവ്, മത്സ്യം എന്നിവയുടെ വളർത്തൽ തുടങ്ങിയവയും ബാങ്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സംഘകൃഷി സംഘങ്ങൾക്ക് കരനെൽ കൃഷിക്ക് ആവശ്യമായ നെൽവിത്തും വളവും സഹകരണ ബാങ്ക് സൗജന്യമായാണ് നൽകുന്നത്. വിളവെടുത്ത് കിട്ടുന്ന നെല്ലും മറ്റുൽപ്പന്നങ്ങളും സംഘകൃഷി സംഘങ്ങളിൽ നിന്ന് ബാങ്ക് വിലക്കെടുത്ത് ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം നടത്തി ബാങ്കിന്റെ വിൽപ്പനശാലയിലൂടെ ന്യായവിലയ്ക്ക് വിപണനം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും കൃഷി കൂടുതൽ വികസിപ്പിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ്
അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ പറയുന്നു. കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 2166 നേതൃത്വത്തിൽ ഈ കോവിഡ് കാലത്ത് കോവിഡിനെ അതിജീവിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ബാങ്ക് വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. അതിൻ്റെ ആദ്യ ഘട്ടമെന്നുള്ള തരത്തിൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 10 ഏക്കർ സ്ഥലത്ത് കരനെൽ കൃഷി ചെയ്യുന്ന വ്യത്യസ്തമായൊരു പരിപാടി ഏറ്റെടുക്കുകയുണ്ടായി. കുടുംബശ്രീ യൂണിറ്റുകളും അതേപോലെ ബാങ്ക് നേരിട്ടുമാണ് ഈ കൃഷി ചെയ്തത്. ഇതിനാവശ്യമായ തുക മുഴുവൻ സൗജന്യമായി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് നൽകുകയായിരുന്നു. മുഴുവൻ ചെലവും ബാങ്ക് വഹിച്ചുകൊണ്ട് കുടുംബശ്രീ യൂണിറ്റുകളെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന വിളവ് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് തന്നെ നൽകുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിലാദ്യമായി ഒരു സഹകരണ സ്ഥാപനം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. 150-140 കുടുംബശ്രീ യൂണിറ്റുകൾക്ക് 3000+ വരുന്ന ഗ്രോ ബാഗുകളും പച്ചക്കറി വിത്തും തൈയും വളവും സൗജന്യമായി നൽകുന്ന പദ്ധതിയും ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സമഗ്ര സംയോജിത കൃഷി പദ്ധതിയുടെ സാങ്കേതിക നിർവഹണം നടത്തുന്നത് ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സണും കേരള കാർഷിക സർവകലാശാല കായംകുളം ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മുൻ ഫാം മാനേജരുമായ ടി കെ വിജയനാണ്. കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 2166 നേതൃത്വത്തിൽ 10 ഏക്കർ സ്ഥലത്ത് നടത്തുന്ന കരനെൽ കൃഷിയുടെ ഭാഗമായി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ കൊയ്ത്തുത്സവം നടത്തി. മുൻ എംപിയും കുടുംബശ്രീ മിഷൻ സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗവുമായ അഡ്വക്കേറ്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു. കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 2166 നേതൃത്വത്തിൽ 10 ഏക്കർ സ്ഥലത്ത് നടത്തുന്ന കരനെൽ കൃഷിയുടെ ഭാഗമായി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ കൊയ്ത്തുത്സവം നടത്തി. മുൻ എംപിയും കുടുംബശ്രീ മിഷൻ സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗവുമായ അഡ്വക്കേറ്റ് സി എസ് സുജാത കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഇതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച ബാങ്കിനെയും കുടുംബശ്രീയെയും ഞാൻ പ്രത്യേകം പഞ്ചായത്തിനെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. ഈ കോവിഡിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാകെ നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യത്തെ ആദ്യം ഒരു പാക്കേജ് പ്രഖ്യാപിച്ച നമ്മുടെ ഗവൺമെൻറ്റാണ്. 20,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു സുഭിക്ഷ എന്ന് പറയുന്ന പദ്ധതി, അതായത് ഭക്ഷ്യോൽപാദന രംഗത്ത് നമുക്ക് മുന്നോട്ട് പോയേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നെല്ലുൽപാദനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 900,000 ഹെക്ടർ സ്ഥലം നെൽകൃഷി ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് അതിന്ന് 2.25 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പതുക്കെ പതുക്കെ അവിടെ എല്ലാം തന്നെ ആളുകൾ കൃഷി ചെയ്യാൻ ഇപ്പോൾ സന്നദ്ധമായി മുന്നോട്ട് വരുന്നു. അത് നെൽകൃഷിയും ഇടവിള കൃഷിയും അതുപോലെ പച്ചക്കറി കൃഷിയും എല്ലാം വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യുവാൻ ഇന്ന് സന്നദ്ധമായി കൃഷിക്കാരും തൊഴിലാളികളും സ്ത്രീകളും ചെറുപ്പക്കാരും എല്ലാം മുന്നോട്ട് വരുന്നത് ആവേശം പകരുന്ന കാര്യം തന്നെയാണ്. കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷനും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായ കരനെൽ കൃഷിയുടെ വിളവെടുപ്പാണ് കൊയ്ത്തുത്സവമായി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരായ 7 വനിതകളും തൊഴിലുറപ്പ് പ്രവർത്തനം നടത്തുന്ന 2 പുരുഷന്മാരും ചേർന്നാണ് ഈ കൃഷി ഇവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി അംബുജാക്ഷി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സരള ശങ്കരനാരായണൻ, കെ ജി ഗോപകുമാർ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ആർ ഭാസ്കര ബാബു, ടി രത്നകുമാർ, പി അശോക് കുമാർ, തുളസി വേണുഗോപാൽ, വിമല, വീണ, അജയകുമാർ, ബാങ്ക് സെക്രട്ടറി എം യോഗിദാസൻ, സി ഡി എസ് ചെയർപേഴ്സൺ എം പി സരസമ്മ, കുടുംബശ്രീ പ്രവർത്തകരായ ഷീബ, ഉഷാകുമാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമുക്ക് ആവശ്യമായ പച്ചക്കറികളും അതോടൊപ്പം തന്നെ കിഴങ്ങു വർഗ്ഗങ്ങളും എല്ലാം നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. 10 വർഷത്തിന് ശേഷമാണ് നെൽകൃഷി നമ്മുടെ ഈ പ്രദേശം നമ്മുടെ പാടങ്ങളിലാണ് ആദ്യം നാം ചെയ്തത്. പിന്നീട് കുറേ കൂടി ഫലപ്രദമാകുന്ന നിലയിലേക്ക് നമ്മുടെ കരനെൽ കൃഷിയിലേക്ക് നമ്മൾ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. പെരുവന പാടശേഖരത്തിൽ പുതിയവിള ചൈതന്യയിൽ വിജയൻ എന്ന ആളുടെ വക സ്ഥലത്ത് ഹരിതമിത്ര, ഹരിതകർമ്മ, ഹരിതലക്ഷ്മി എന്നീ ജെ എൽ ജി ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളാണ് നെൽകൃഷി നടത്തിയത്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തി കരനെൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കണ്ടല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് 2166 സഹായത്തോടു കൂടി തുടങ്ങുകയും കണ്ടല്ലൂർ 5-ാം വാർഡ് 3 JLG ഗ്രൂപ്പുകൾ ചേർന്ന് 75 സെൻറ് സ്ഥലത്ത് കൃഷി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകുകയും ചെയ്തു. കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷന് പടിഞ്ഞാറ് വശം പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീ തട്ടുകടയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കടയിലെ ജീവനക്കാരെ മർദ്ദിക്കുകയും തുടർന്ന് കടയിലെ ഉപകരണങ്ങൾ വലിച്ചെറിയുകയുമുണ്ടായി. കായംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷന് പടിഞ്ഞാറ് വശം പ്രവർത്തിച്ചു വരുന്ന സരസ്വതി കൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള മുല്ലശ്ശേരി കുടുംബശ്രീ തട്ടുകടയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കടയിലെ ജീവനക്കാരെ മർദ്ദിക്കുകയും തുടർന്ന് കടയിലെ ഉപകരണങ്ങൾ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുകയുമാണ് ഉണ്ടായത്. ആക്രമണത്തിനിടയിൽ കത്തിക്കൊണ്ടിരുന്ന ഗ്യാസ് സ്റ്റൗവിൽ നിന്നും ആളിപ്പടർന്നെത്തി കടയിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് അവസരോചിതമായി ഇടപെട്ട് അണയ്ക്കുവാൻ സാധിച്ചത് വൻ ദുരന്തം ഒഴിവാക്കി. ആക്രമണത്തിൽ പരിക്കേറ്റ ഇടപ്പോൺ സ്വദേശി സന്തോഷ്, സുമാദേവി എന്നിവർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സമീർ എന്നയാളുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്ന് പരിക്കേറ്റവർ പറയുന്നു. കായംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കായംകുളം ഒന്നാം കുറ്റി സത്രത്തിൽ എസ് ജോയിക്കുട്ടി നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ 317 പേർക്ക് കോവിഡ്. ഒരാൾ വിദേശത്തു നിന്നും, 10 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ. 306 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കായംകുളം മണ്ഡലത്തിൽ 65 പേർക്ക് കോവിഡ്. കായംകുളം നഗരസഭാ പരിധിയിൽ 22 രോഗികൾ കൂടി. 13,680 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. കായംകുളത്തെ LDF നഗരസഭാ ഭരണ നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചുവെന്നാരോപിച്ച് CPM കൗൺസിലർമാർക്കെതിരെ CPM ഏരിയ കമ്മിറ്റി എടുത്ത അച്ചടക്ക നടപടി ജില്ലാ നേതൃത്വം ലഘൂകരിച്ചു. മാറ്റങ്ങളോടെ തീരുമാനം ശരിവച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലമെത്തിക്കുന്ന ബൃഹത് പദ്ധതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.